ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ പരാമർശം വിവാദമായിരുന്നു. ഇപ്പോൾ എ വി ജയശങ്കറിനൊപ്പം കലാമണ്ഡലം സത്യഭാമ ചേരുന്നു ജയശങ്കറിലേക്ക്. ജയശങ്കർ, എന്താണ് സത്യഭാമയുടെ പ്രതികരണം? വേണു, അവർ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഈ പരാമർശം വലിയ തോതിൽ ചർച്ചയായിരുന്നു, വാർത്തയായിരുന്നു. അതായത് അരവിന്ദ് രാമകൃഷ്ണൻ പറയുന്നത് ഇത് പട്ടികവർഗ വിഭാഗത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന, നിറത്തിൻ്റെ പേരിൽ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ് അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ്. ഏത് തരത്തിലായിരുന്നു, ഏത് സാഹചര്യത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്? ഞാനേ, അതായത് ഇപ്പം 66 വയസ്സായി, 45 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. ഫീൽഡുണ്ടാ ഉള്ള ഒരു സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഇത്രയും കാലത്തെ യാത്രയിൽ പല ജഡ്ജ്മെൻറ്റുകളിലും ഞാൻ പോയിട്ടുണ്ട്. അത് ജഡ്ജ്മെൻ്റ് എന്ന് ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞാണ്, കുറേ ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും. എവിടെ ചെല്ലുമ്പോഴും നമുക്ക് അവരുടെ ഒരു പേപ്പർ കിട്ടുമല്ലോ ജഡ്ജ് മാർക്കിടാനായിട്ട്. ഈ മാർക്കിടുന്ന ഒരു കോളം സൗന്ദര്യത്തിനാണ്, ഒരു കോളം താളത്തിന്, ഒരു കോളം അടവുകളുടെ ശുദ്ധത, അങ്ങനെ ഓരോരോ കോളങ്ങളും അവർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു കോളം ഇട്ടേക്കുന്ന റിമാർക്സ്, കുട്ടിയുടെ പൊട്ടോട്ടലിയുള്ള കുട്ടിക്കുള്ള റിമാർക്സ് വരുമല്ലോ മത്സരിക്കുമ്പോൾ. അപ്പോൾ എന്തിനാ ഈ സൗന്ദര്യ മത്സരം ഇട്ടേക്കണം? സൗന്ദര്യം എന്തിനാ ഇട്ടേക്കുന്നത്? അപ്പോൾ നൃത്തത്തിന്, ഞാൻ നൃത്തമാണ് കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണം. അപ്പോൾ അതൊരു മാനദണ്ഡമല്ലേ? അപ്പോൾ ഞാൻ ഈ കാലയളവിൽ പിന്നെ പല ഇൻ്റർവ്യൂസും പ്രൈവറ്റിലായാലും ദൂരദർശന് പല ചാനലുകളിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്തൊക്കെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ പോണതിൽ ഇത്രയും വർഷത്തെ ടീച്ചറിൻ്റെ യാത്ര, എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചത് ടീച്ചറിൻ്റെ യാത്ര ഇത്രയും വർഷത്തെ ഈ നൃത്തത്തിനെ കുറിച്ചുള്ള യാത്ര എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കലയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഇത്രയും വർഷം 45 വർഷം ഫീൽഡിൽ നിൽക്കുന്ന എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം നൃത്തത്തിനെ കുറിച്ചുള്ള സൗന്ദര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ട് വന്നു, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഒരു വ്യക്തിനെയോ ഒരു വ്യക്തിയുടെ പേരോ അതിനകത്ത് ജാതിയോ മതമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഈ ചാനലുകാർ കുറേ പേര് എന്നെ വിളിച്ച് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു. ഈ വ്യക്തിയുടെ പേര് പറഞ്ഞതായിട്ടൊന്ന് കാണിക്കട്ടെ. ആ അതിൽ ഈ കെ പി എസ് സിയിൽ എഴുതിയ പ്രശ്നം ഉണ്ടായിരുന്ന വ്യക്തി ചാലക്കുടിക്കാർ, അത്തരം പരോക്ഷമായി ഈ ആർ എൽ വി രാമകൃഷ്ണനിലേക്ക് എത്തുന്ന ചില ഇതുണ്ട്. അങ്ങനെ എത്തുന്നെന്ന് പറയാൻ പറ്റുമോ? ഈ കെ പി എസ് സിയിലുള്ളതാന്ന് പറഞ്ഞാൽ നമ്മുടെ മാഡം മരിച്ചു പോയിരുന്നാലും ഞാൻ പറയണം, അവർക്ക് എത്രയോ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവർക്ക് ഞാൻ സംസാരിച്ചുകൊണ്ട് ഒരു വ്യക്തിപരമായിട്ട് അവർക്ക് അത്ര ഒരു പ്രശ്നമേ അവർക്കുള്ളോ? അല്ലാതെ അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ടായിട്ടുണ്ടാവും? എനിക്കറിഞ്ഞൂടാ, ഉണ്ടാവാതിരിക്കുമല്ലോ. നമ്മൾ ഈ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിറത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് നടത്തുക എന്ന് പറയുന്നത് ശരിയാണോ, ധാർമ്മികമായി ശരിയാണോ? ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഒരു മാനദണ്ഡമാണോ? സൗന്ദര്യമുള്ളവരെ നൃത്തത്തിലേക്ക് കളിച്ച് കുറച്ച്, പ്രത്യേകിച്ച് മോഹിനിയാട്ടം എന്ന് പറഞ്ഞൊരു മോഹിനിയായിരിക്കണം, അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ചെന്നാൽ എൻ്റെ ഒരു കുട്ടി ഇവിടെ കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി കളിച്ചു, ആ കുട്ടിക്ക് സൗന്ദര്യം ഇല്ലയെന്ന് അവർ എഴുതി വെച്ചിരിക്കുക. അതെന്തിനാ അപ്പം അങ്ങനെ എഴുതിയേക്കുന്നത്? കുട്ടി അസാധ്യമായിട്ട് കളിക്കുന്ന ഒരു കുട്ടി, അപ്പോൾ എന്തിനാ അങ്ങനെ എഴുതി വെച്ചിട്ടിരിക്കുന്നത്? അപ്പം ഞാനത് ടോട്ടലി എൻ്റെ ഒരു അഭിപ്രായമാണത്. ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ കുറേ പേര് നൃത്തം ചെയ്തുകൊണ്ട് നടക്കുന്ന ആണായാലും പെണ്ണായാലും എല്ലാ പ്രായക്കാരും കളിച്ചുകൊണ്ട് നടക്കണം, ഇവരുടെയൊക്കെ ആരെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ. എൻ്റെ അഭിപ്രായം ഈ ഒരു സൗന്ദര്യം ഒരു മാനദണ്ഡമാണ്, പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിന് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആരുദ്ദേശിച്ചാണ്? കാരണം അതിൽ എപ്പോഴും ഒരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട്. ആരുദ്ദേശിച്ചാണ് ഈ ഒരു നിറം കണ്ടാൽ സഹിക്കില്ല എന്നുള്ളൊരു സാധനം? ഏത് തലത്തിലാണ്? പൊതുവിൽ പറഞ്ഞതാണോ അതോ? പൊതുവിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പം എന്നെ ഓരോരുത്തരെ വിളിച്ചിട്ട് കേൾക്കണം, ചാലക്കുടി എന്ന് പറയുമ്പോൾ ഇന്ന വ്യക്തിയല്ലേ? ഞാൻ പറഞ്ഞു ചാലക്കുടിയിൽ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളോ നൃത്തം അവതരിപ്പിക്കുന്നത്? എന്നാൽ പിന്നെ അത് അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതായിരിക്കില്ലേ? അപ്പോൾ അന്ത അങ്ങനെ പറയണത്? ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചത്. പുള്ളിയുടെ ഇന്ന് ലൈവ് പോയ ആളാരാന്ന് പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളി ഭയങ്കര ഹീറ്റായിട്ട് എന്നോട് സംസാരിക്കണത്, ലൈവ് പോയി. ഞാൻ ഹീറ്റായിട്ടുണ്ട് കുറച്ച്, ഇല്ലാതെ പറയില്ല. എന്താ അറിയോ, അവരിങ്ങോട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ആ വ്യക്തിയെ തന്നെയാണ് പറഞ്ഞത്, ആ വ്യക്തിയെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ വല്ല തെളിവുണ്ടോയെന്ന് വെച്ച് ഞാൻ ഒരു വ്യക്തിയെയും ഉദ്ദേശിച്ചിട്ടില്ല, ഉദ്ദേശിച്ചിട്ടേയില്ല. ഞാൻ പൊതുവെ അത് എൻ്റെ ലിങ്ക്, ഞാൻ ആ സംസാരിച്ചിട്ടുള്ള ലിങ്ക് നിങ്ങളെ 24 തയ്ച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്കൂ. ഇപ്പോൾ ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് തന്നെയാണോ നിലപാട്? നിലപാട് ഞാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആരുടെ ഇനി മാപ്പ് പറയണം? ഞാൻ ഒരു വ്യക്തിനെയോ ഒരു സംഘടനേനെയോ ഒരു സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ടീച്ചേഴ്സിനെയോ ഗുരുക്കന്മാരെയോ ഞാൻ പറഞ്ഞിട്ടില്ല.
ഞാൻ പറഞ്ഞിട്ടുള്ളത് പൊതുകാര്യം, എൻ്റെ സ്വന്തം അഭിപ്രായം. എല്ലാവരും എന്നോട് എൻ്റെ കൂടെ ചേരണമെന്നില്ല, എൻ്റെ അഭിപ്രായം എല്ലാവരും എടുക്കണമെന്നില്ല. മനസ്സിലായ? അവർക്ക് അവർ അവരുടെയൊക്കെ ഇഷ്ടത്തിന് നടന്നോട്ടെ, അവർ സൗന്ദര്യം ഇല്ലാത്തവരെ കളിപ്പിച്ചോട്ടെ. ഞാൻ കുറച്ച് സൗന്ദര്യം, ഞാൻ ഒരു കുട്ടി ഇവിടെ പഠിക്കാൻ വരുമ്പോൾ മോഹിനിയാട്ടം പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയണം എന്തറിയോ, വികാരവും വിചാരവും തമ്മിൽ തിരിച്ചറിഞ്ഞാലേ മോഹിനിയാട്ടം കളിക്കാൻ പറ്റൂ. സ്വാതി തിരുനാൾ വളരെ കുറച്ച് കൃതികൾ, 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. സ്വാതി തിരുനാൾ ഈ പ്രായത്തിൽ അദ്ദേഹം എഴുതിയേക്കണത് ഒരുപാടൊന്നും എഴുതിയിട്ടില്ല, ഉള്ളത് കുറച്ചുണ്ട്. ഈ കുറച്ചിൽ ഏതെടുത്ത് നോക്കിയാലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ടുള്ള പാട്ടുകളാണ് അതിനകത്ത് മൊത്തം. അതായത് ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കാത്തിരുന്നിട്ട് ആ വരുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒരു മണിയറ ഒരുക്കിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു കുട്ടിക്ക്, ചെറിയൊരു കുട്ടിക്ക് പറ്റുമോ? ഈ മോഹിനിയാട്ടത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ സൗന്ദര്യം എന്നാണോ പറയുന്നത്? മോഹിനിയാട്ടത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ മാനദണ്ഡം സൗന്ദര്യം എന്നാണോ പറയുന്നത്? സൗന്ദര്യം നമുക്ക് ഒരു കോളപ്പ് 100 മാർക്കിൽ 10 മാർക്ക് സൗന്ദര്യത്തിനുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇവർ നമ്മൾ ഗവൺമെൻറ് തലത്തിലൊക്കെ മത്സരം നടത്തുമ്പോൾ അവർ ഈ കോളം മാറ്റി മാറ്റി ഓരോ കോളം തരണം എന്തിനാണ് ഞങ്ങൾ ജഡ്ജ്മെൻറ്റുമ്പോൾ? അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സൗന്ദര്യമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണെങ്കിൽ നമ്മളൊരു 9 മാർക്ക് ഇടും, 10 ഇടൂല, 9 ഇടും. ബാക്കിയുള്ള ഓരോന്നിനും ഓരോന്നിനും മാർക്ക് ഇടുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തികളെല്ലാം എന്നെ വിളി, കുറേ കലാകാരന്മാർ വിളിച്ചു, എന്നെ ചീത്തയും വിളിച്ചു, എൻ്റെ അടുത്ത് നല്ലത് പറഞ്ഞവരുണ്ട്. ടീച്ചറെ ഇനി എവിടെയും ഒരാളെ ജാതിയും മതവും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ഇവർക്കൊക്കെ അത്ര വിഷമം എന്ന് ചിലർ എന്നോട് ചോദിച്ചവരുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം നിങ്ങളെ ചാനലുകാരോട് പറയണം. അതായത് ഇനിയിപ്പോൾ RLV രാമകൃഷ്ണൻ നിയമ നടപടികളുമായി പോകുമെന്ന് പറയുന്നു, അത്തരം ഇതിനൊക്കെ എങ്ങനെയായിരിക്കും നേരിടുക? സ്വാഭാവികമായിട്ടും കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കിടക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. നടക്കട്ടെ. അതായത് നമ്മളെ കോടതിക്ക് എന്താ വേണ്ടേ? തെളിവ്. തെളിവ് വേണമല്ലോ. ആ തെളിവിലുള്ളത് അവർ കൊണ്ടുകൊടുക്കട്ടെ, കൊണ്ടുകൊടുക്കട്ടെ. തെളിവുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കോടതിക്ക് എല്ലാത്തിനും തെളിവാണ്. നമ്മൾ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും, യഥാർത്ഥത്തിൽ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും അപ്പോഴും കോടതി എന്താ ചോദിക്കുന്നത്? തെളിവ്. തെളിവാണല്ലോ. അതേപോലെ നിങ്ങൾ പറഞ്ഞ ഈ വ്യക്തി കറക്റ്റ് തെളിവ്. ഞാൻ സംസാരിച്ചതിൽ അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമോ അദ്ദേഹത്തിൻ്റെ ജാതിയും മതമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ, ഞാനതിന് നേരിടാൻ തയ്യാറാണ്. അതായത് കലാമണ്ഡലം സത്യഭാമ പറയുന്നത് തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു, കേസോ ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം തന്നെ നേരിടാൻ തയ്യാറാണ്, ഒരു വ്യക്തിയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല, പൊതുവിലാണ് തൻ്റെ അഭിപ്രായ പ്രകടനം. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കട്ടെ എന്നാണ്. ശരി, എ വി ജയശങ്കറാണ് കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം ഇപ്പോൾ നൽകിയത്. പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അവർ ഉറച്ചു നിൽക്കുകയാണ്. കേസ് വന്നാൽ അത് നേരിടാൻ തയ്യാറാണെന്നും പറയുന്നു. RLV രാമകൃഷ്ണനെതിരെ വ്യക്തിപരമായ ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നുമാണ് സത്യഭാമയുടെ നിലപാട്.